പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറയാൻ ചെന്ന പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടു എന്ന വാർത്തകൾ പുതിയതല്ല. അത്തരത്തിൽ നടന്നൊരു സംഭവം പറയാം. കാശിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രി ഇങ്ങോട്ട് പോരാ, ഞാൻ 5000 രൂപ തരാം. ഇത് പ്രബുദ്ധ ജനത എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എല്ലാ യോഗ്യതകളും തികഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വായിൽ നിന്നും വന്ന വാക്കുകളാണ്. അത് പറഞ്ഞത് നിസ്സഹായരായ രണ്ട് ചെറുപ്പക്കാരികളോട്. ഈ രണ്ട് ചെറുപ്പക്കാരികൾ ഒരു ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. ആ ഡോക്ടറാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഏറ്റവും ആദ്യം അവർ സമീപിക്കുന്നത് കേരളത്തിന് കാവലായ പോലീസുകാരുടെ അടുത്താണ്. ജീവനും സ്വത്തിനും ഒപ്പം പിണറായി ഭരണം തുടങ്ങിയതിൽ പിന്നെ യാതൊരു സംരക്ഷണവുമില്ലാതെ നട്ടം തിരിയുന്ന അമ്മ പെങ്ങന്മാരുടെ മാനത്തിനും സംരക്ഷകരാകേണ്ട പോലീസുകാർ തന്നെ അവരുടെ മാനത്തിന് വില പറഞ്ഞാലോ? എന്താണ് സംഭവം എന്നല്ലേ പറയാം. കഴിഞ്ഞ നവംബർ ഇരുപത്തിമൂന്നിന് വീട്ടിലെ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം പോയതാണ് ഈ പെൺകുട്ടികൾ. സി ഐ ഫിറോസ് സാറിന് പരാതി കൊടുത്തു. എഴുതിയ പരാതി വായിച്ചിട്ട് ഇവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും പറയാൻ കേൾക്കാൻ കൂട്ടാക്കാതെ അദ്ദേഹം ഓരോന്ന് ചോദിച്ചു വിരട്ടി. ആകെ വല്ലാതെ പേടിച്ചു വരേണ്ടി നിൽക്കുന്ന ഈ കുട്ടികൾ ഇടറിയ ശബ്ദത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ തീരെ നിവൃത്തിയില്ലാത്തവരാണ്, വീട്ടുജോലിക്ക് പോയി ഉപജീവനം കഴിയുന്നവരാണ്. ഇങ്ങനെ അവർ അവരുടെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ എടുത്ത വായിക്ക് ഈ സി ഐ ഫിറോസ് പറഞ്ഞു: കാശിന് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ രാത്രി ഇങ്ങോട്ട് പോരെ, ഞാൻ 5000 രൂപ തരാമെന്ന്. അദ്ദേഹം ഏതോ ചേതോ വികാരത്തിലാണത് പറഞ്ഞത് എന്ന് മനസ്സിലാകാതിരിക്കാനും മാത്രം ബുദ്ധിയില്ലാത്ത കുട്ടികളല്ല അവർ എന്ന് ഈ ഡോക്ടർ പറയുന്നു. ഇനി കുട്ടികൾക്ക് വല്ല സാമ്പത്തിക സഹായവും തരാനാണോ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നൊരു സംശയം കേട്ടവർക്കെല്ലാം തോന്നും, എല്ലാവർക്കും തോന്നും. പക്ഷേ ആ കുട്ടികൾ അവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെയല്ല, ആ സാർ വേറൊരു അർത്ഥത്തിൽ തന്നെ പറഞ്ഞതാണ്. ആ സാറിൻ്റെ ആ സമയത്ത് ബോഡി ലാംഗ്വേജ്, ആ സമയത്തിലുള്ള സ്വരമാറ്റം, ഇതൊക്കെ കുട്ടികൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായും നിൽക്കുകയാണ്. ഒരു ഗൂഢാർത്ഥത്തിലാണ് സി ഐ ഇത് പറഞ്ഞത്. ഇത് കേട്ട് കരഞ്ഞ പെൺകുട്ടികൾ മറ്റൊരു വ്യക്തിയുടെ സഹായത്തിൽ എസ് പി ഓഫീസിലെ നമ്പറിലും DYSP ഓഫീസിലും ഒക്കെ സംഭവം നടന്ന രാത്രി തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അതിനുശേഷം ഇവർ വീട്ടിലെ ഇഷ്യൂ എന്താണ് എന്നുള്ള ആ കേസ് സംസാരിക്കാൻ ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ വിളിച്ചു. പക്ഷേ ഈ കുട്ടികൾക്ക് വീണ്ടും തിരിച്ച് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പേടിയായിരുന്നു. എന്തായാലും DYSP ഓഫീസിലെത്തി. അവർ വളരെ മാന്യതയോടെ സ്വീകരിച്ചു. അവർക്ക് പറയാനുള്ളത് ഒരു വനിതാ പോലീസ് വളരെ സംയമനത്തോടെ കേട്ടിരുന്നു. ഇത്രയായപ്പോൾ ഈ പെൺകുട്ടികളുടെ പേടി മാറി. രാജ്കുമാർ സാറിനോട് അവർ വളരെ കംഫർട്ടായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം പരാതി സ്വീകരിച്ചു, റെസിപ്റ്റ് കൊടുത്തു. ഒരു പോലീസ് ഓഫീസർ ഈ പെൺകുട്ടികളുടെ മാനത്തിന് വില പറഞ്ഞ് കരയിച്ചപ്പോൾ അടുത്ത പോലീസ് ഓഫീസർ, അതായത് പ്രിയപ്പെട്ട DYSP രാജ്കുമാർ സാർ, അവർക്ക് ആശ്വാസം പകരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ആ സ്റ്റേഷനിൽ കാണാൻ സാധിച്ചത്. പോലീസ് സേനയിൽ എല്ലാവരും ഒരുപോലെയല്ല. നല്ല മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ ചെയ്യുന്ന ഇത്തരം ഹീന പ്രവൃത്തികൾ മൊത്തത്തിൽ പോലീസ് സേനയെ തന്നെ ചീത്ത പേര് കേൾപ്പിക്കുകയാണ്. കേരള പോലീസ് തെളിയിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് കരുതി എത്ര എത്ര കേസുകളാണ് ഗവേഷണം നടത്തി തെളിയിച്ചത് നമുക്കറിയാം. അഭിമാനകരമായ വിധത്തിൽ പകർച്ചവ്യാധി പ്രതിരോധം തീർത്ത് ജനരക്ഷകരായവരാണ് കേരള പോലീസ്. ഇത് ഓർക്കാതിരിക്കുന്നത് നന്ദികേട് തന്നെയാണ്. കേസ് ചാർജ് ചെയ്ത് ഒറ്റ വർഷം കൊണ്ട് കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ കേരള പോലീസ് അഭിമാനകരമായ വിധത്തിൽ ഒരുപാട് അവസരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ ഒരു ശതമാനം വരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള പോലീസുകാർ ഇപ്പോഴും പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നു എന്നത് നിർഭാഗ്യകരം തന്നെ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.